നീലവസന്തം തീർത്തതോടെ മാടായിപ്പാറയിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടെ എത്തുന്നവർ ഈ പൂക്കളും പുൽമേടുകളും വാഹനങ്ങൾ കയറ്റി നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികൃതർ മാടായിപ്പാറയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഇടം കൂടിയാണ് മാടായിപ്പാറ. ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. കാക്കപ്പൂക്കളും മറ്റും വിരിഞ്ഞ നീലപ്പട്ടുടുത്ത മാടായിപ്പാറയിലേക്ക് കാഴ്ചകൾ ആസ്വദിക്കാനാണ് നിരവധി പേർ എത്തുന്നത്. എന്നാൽ സഞ്ചാരികളിൽ പലരും മാടായിപ്പാറയെ ഗൗനിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. പുൽമേടുകളിലേക്കും പൂക്കളുടെ മുകളിലേക്കും മറ്റും വാഹനങ്ങൾ കയറ്റി അവ നശിപ്പിക്കുന്ന കാഴ്ചയും കാണാറുണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ജൈവ വൈവിധ്യ കലവറയായ ഈ മാടായിപ്പാറയിൽ ഈ സമയങ്ങളിൽ ഈ വരും മാസങ്ങളിലും ഈ കാക്കാപ്പൂ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് വളരെയധികം പല സ്ഥലങ്ങളിൽ നിന്നും ഈ കാക്കാപ്പൂവിടെ ഈ വസന്തം കാണുവാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും സന്ദർശകർ എത്തുന്ന ഈ സമയത്ത് ഇതിൻ്റെ ഈ അതിൻ്റെ മുകളിൽ കൂടെ ഈ പിന്നെ കാറും അതുപോലെയുള്ള വണ്ടികളും പലതും ഇങ്ങനെ അതിൻ്റെ മുകളിലെ ഓടിച്ച് അതിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതുപോലെ അതിൻ്റെ മുകളിൽ കുറേ പ്ലാസ്റ്റിക് കടലാസുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അപ്പോൾ അതിനി കാണാൻ വരുന്നവർക്കത് അതിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർ. അപ്പോൾ അത് ഇവിടെയുള്ള പരിസരവാസികളും അതുപോലെയുള്ള ഇത് പിന്നെ സംരക്ഷിക്കുന്നവരായിട്ടുള്ള കുറേ ആൾക്കാരും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. മഴയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചത് മാടായിപ്പാറയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതിന് കാരണമായിട്ടുണ്ട്. പുൽമേടുകളിലേക്ക് വാഹനങ്ങൾ കയറ്റരുത് എന്ന് പലയിടത്തും പോലീസ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചിലർ. ഒപ്പം ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവയും ഇവിടെ തള്ളിയിട്ടുണ്ട്. ഇവയ്ക്കും നിയന്ത്രണം ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.